ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ സർവ്വസന്നാഹങ്ങളും ഒരുക്കി തയ്യാറെടുത്തു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ഉന്നതാന്വേഷണ ഏജൻസികളായ റോ, ഇന്റലിജൻസ് ബ്യൂറോ എന്നിവരുടെ തലവന്മാരുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തര സെക്രട്ടറി എന്നിവരുമായി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക്ഷിനാഥിന്റെ പങ്കിനെ കുറിച്ച് നിർണായക തെളിവുകൾ രാജ്നാഥ് സിംഗിന് കൈമാറിയതായാണ് സൂചന. പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ലോകത്തിന്റെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇസ്രയേലിന്റെ, മൊസാദിന്റെയും അമേരിക്കയുടെ CIA യുടെയും സഹകരണം ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇവരുടെ സഹായത്തോടെ ഭീകരതാവളങ്ങൾ ഇന്ത്യ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ കണ്ടുപിടിച്ചതായാണ് സൂചനകൾ. എപ്പോൾ എങ്ങനെ ആക്രമണം നടത്തണം എന്നുള്ളത് മൂന്ന് കരസേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചേർന്ന് തീരുമാനിക്കും. ആക്രമണത്തിന്റെ സൂചന നൽകി സൈനികരോട് അവധിയെല്ലാം റദ്ദാക്കി മടങ്ങാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് സൈന്യത്തെ സജ്ജമാക്കിയതായാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ തിരിച്ചടിയെ ചെറുക്കാൻ പാക് സൈന്യത്തെ ചൈന സഹായിക്കാൻ ഇറങ്ങിയാൽ റഷ്യ ഇടപെടും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കശ്മീർ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത മസൂദ് അസ്ഹറിനെ സംരക്ഷിക്കുന്ന നിലപാട് ചൈന സ്വീകരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അവരുടെ പ്രതിഷ്ഠയ്ക്ക് ഇതിനകം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ ആയുധ പ്രഹരശേഷിയുടെ കരുത്ത് കാട്ടി പൊഖ്റാനിൽ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനവും നടന്നു. വായുശക്തി എന്ന പേരിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം നടന്നത്. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുവിന് എത്രത്തോളം കനത്ത പ്രഹരം നൽകാൻ സാധിക്കും എന്ന പ്രഖ്യാപനമായാണ് വ്യോമസേന പ്രകടനത്തെ കാണുന്നത്. MiG-21, MiG-29, MiG-27, Sukhoi-13, MKI, Mirage-2000, തേജസ്, ഹോക്ക്, MK-132, ജാഗ്വാർ എന്നീ യുദ്ധവിമാനങ്ങൾ, C-130 ജെ സൂപ്പർ ഹെർക്കുലിസ് എന്ന ചരക്കു നീക്കത്തിന് ഉപയോഗിക്കുന്ന വിമാനം എന്നിവയാണ് വ്യോമസേന പ്രകടനത്തിലുള്ളത്. ഇതിനു പുറമെ MI-17B5, MI-35 കമ്പൻ വ്യോമാഭ്യാസ പ്രകടനമാണ് പോഖ്റാനിൽ നടക്കുന്നത്. മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് ഇത്തരത്തിൽ സമ്പൂർണ്ണ ആയുധങ്ങളുമായുള്ള വ്യോമസേനയുടെ അഭ്യാസം നടക്കുന്നത്. വ്യോമസേനാ മേധാവിയും കരസേനാ മേധാവിയും അഭ്യാസ പ്രകടനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധകാലത്ത് ഏത് വലിയ ശത്രുപാളയങ്ങളും ഞൊടിയിടയിൽ തകർക്കാൻ കഴിയുന്ന അത്യാധുനിക ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിക്കുന്നുണ്ട്. ആക്രമണത്തിന് മുൻപ് നിരീക്ഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഘടിപ്പിച്ച ഡ്രോണുകളാണ് ഇന്ത്യക്ക് ഇപ്പോഴുള്ളത്. ഇവയുടെ കൂട്ടത്തിലേക്കാണ് ആക്രമണ ശേഷിയുള്ള ഡ്രോണുകൾ എത്തുന്നത്. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്നതിന് സമാനമായ ഡ്രോണുകളാണിത്. എത്ര വലിയ ശത്രുകേന്ദ്രങ്ങളും തകർക്കാൻ ഇവയ്ക്ക് കഴിയും എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിൽ നിന്നാണ് പുതിയ ഡ്രോണുകൾ എത്തുന്നത്. അതേസമയം പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ ശിക്ഷ അനുഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ യവാൻമയിൽ നടക്കുന്ന റാലിക്കിടെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. ആക്രമണം നടത്തിയവർക്കെതിരെ തിരിച്ചടിക്കാൻ സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പുൽവാമയിൽ ആക്രമണം നടത്തിയവരുടെ വിധി ഇന്ത്യൻ സൈന്യം തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജവാന്മാരുടെ വീരമൃത്യു വെറുതെയായില്ല എന്നും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നുവെന്നും മോദി പറഞ്ഞു. ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. തന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണോ എന്നും അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു. പുൽവാമയിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ പാപ്പരത്തിലാണെങ്കിലും തീവ്രവാദത്തിന്റെ കാര്യത്തിലും രണ്ടാം സ്ഥാനത്താണെന്നും മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.